യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഭൂമിയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമെത്തിയ യേശുവിന്റെ ജന്മദിനമാണ് ക്രിസ്തുമസ്. ദൈവത്തിന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച ഈ പുണ്യദിനം ലോകമെങ്ങും ആഘോഷരൂപം കൊണ്ടാടുന്നു. ബെത്ലഹേമിൽ സത്രത്തിൽ ഇടങ്ങിട്ടാതെ ഒരു കാലിത്തൊഴച്ചിലാണ് ലോകരക്ഷകൻ പിറന്നു വീണത്. ഡിസംബർ അന്നകലെ ഇത്തി നോക്കുമ്പോഴേക്കും ക്രിസ്തുമസ് ആഘോഷങ്ങളും ഒരുക്കങ്ങളും ആരംഭിക്കുകയായി. നോമ്പ് നോറ്റും ആശംസാ കാർഡുകൾ അയച്ചും കേക്കുകളും സമ്മാനങ്ങളും കൈമാറിയും വീടുകളും വീഥികളും മനോഹരമായി അലങ്കരിച്ചു നാം ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. ക്രിസ്തുമസ് ട്രീ ഒരുക്കിയും നക്ഷത്രങ്ങൾ കൊണ്ട് നാടെങ്ങും അലങ്കരിച്ചു വീടുകളിലും ദൈവാലയങ്ങളിലും ഉണ്ണിയേശുവിനെ പുറമെ ഓർമ്മിപ്പിക്കുന്ന പുൽക്കൂടൊരുക്കിയും പാതിരാ കുർബാനയിൽ പങ്കെടുത്തും വിശ്വാസികൾ ക്രിസ്തുമസിനെ അവസ്മരണീയമാക്കുന്നു. ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ ഉണ്ണീശു പിറന്ന പാതിരാവിൽ മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതുതന്നെയാണ് ക്രിസ്തുമസിന്റെ സന്ദേശം. തിരുപ്പറവിയുടെ സന്ദേശം വിവിധ ഖരോൾ ഗാനങ്ങളിലൂടെ ഗായിക സംഘങ്ങൾ വീടുകളിൽ തോർമെത്തിക്കുന്നു. ക്രിസ്തുമസ് രാത്രിയിൽ കുട്ടികളെ തേടി കുസൃതിയും ചിരിയും സമ്മാനങ്ങളുമായി എത്തുന്ന സാന്താക്ലോസ് അപ്പൂപ്പനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണിപ്പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിപ്പിറന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? സുഹൃത്തു ജപങ്ങൾ ചൊല്ലിയും ത്യാഗ പ്രവർത്തികൾ ചെയ്തും ഉണ്ണീശ്വയ്ക്ക് നൽകാനുള്ള സമ്മാനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഈ ക്രിസ്തുമസ് നാളുകളിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ണീശ്വ പിറക്കാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.